ഈ പ്രോഗ്രാം പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്കറിയാം നീല നിറത്തിലുള്ള ഒരു പാറ്റേൺ ആണ് ലഭിക്കുന്നത്. F5 അമർത്തുന്ന സമയത്ത് നമുക്കറിയാം നീല നിറത്തിലുള്ള ഒരു പാറ്റേൺ ആണ് ലഭിക്കുന്നത്. നീല നിറത്തിന് പകരം ഒരു ചുവന്ന നിറമാണ് വരേണ്ടതെങ്കിൽ നമുക്കറിയാം ഇവിടെ ബ്ലൂ എന്നുള്ളതിന് പകരം റെഡ് എന്ന് നൽകിയാൽ മതി. റെഡ് എന്ന് നൽകി കൺട്രോൾ എസ് സേവ് ചെയ്യുന്നതിന് വേണ്ടി F5 അമർത്തുന്ന സമയത്ത് നമുക്ക് ചുവന്ന നിറത്തിലുള്ള ഒരു പാറ്റേൺ ആണ് ലഭിക്കുന്നത്. ഇനി പേജ് നമ്പർ 49 ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് പോലെ ഓരോ ചതുരങ്ങൾക്ക് വ്യത്യസ്ത നിറങ്ങളാണ് ലഭിക്കേണ്ടതെങ്കിൽ നമുക്കിവിടെ എന്തെല്ലാം ചെയ്യാൻ കഴിയും. ഇവിടെ അതിനുവേണ്ടി CLR കളർ എന്ന ഒരു ഗ്രൂപ്പ് കളർ ഈസ് ഈക്വൽ ടു ഏതെല്ലാം കളറുകൾ വേണം എന്ന് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുകയാണ്. നമുക്ക് ബ്ലൂ വേണം, ബ്ലൂ കളർ കോമ ഇട്ടുകൊണ്ട് ബാക്കി കളറുകൾ നമുക്കിവിടെ നൽകാം. ബ്രൗൺ, അതുപോലെ റെഡ് കോമ ഗ്രീൻ, ഓറഞ്ച്, അതുപോലെ ആറ് നിറങ്ങളാണ് ഇവിടെ നൽകുന്നത്. പർപ്പിൾ, അഥവാ നമ്മൾ ആറ് സമചതുരങ്ങളാണ് വരയ്ക്കുന്നത്. അതിന് ഓരോന്നിനും ഓരോ നിറങ്ങൾ എന്ന അർത്ഥത്തിൽ ഇവിടെ ആറ് നിറങ്ങൾ നമ്മൾ CLR എന്ന ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യുകയാണ്. ഇനി 4i റേഞ്ച് 6 ആറ് പ്രാവശ്യം പ്രവർത്തിക്കേണ്ട നമുക്ക് ഈ CLR വെച്ച് പ്രവർത്തിപ്പിക്കാം. അപ്പോൾ ഇവിടെ വരുത്തേണ്ട മാറ്റം 4i in CLR, അതിൻ്റെ അർത്ഥം ഇവിടെ ആറ് പ്രാവശ്യം തന്നെയാണ് ഇവിടെയും വർക്ക് ചെയ്യുക. കാരണം ഈ CLR എന്ന ഗ്രൂപ്പിൽ നമുക്കിവിടെ ആറ് വേരിയബിൾസ് ഉണ്ട്. റൈറ്റ് 60 കളർ റെഡ് എന്നുള്ളതിന് പകരം കളർ i എന്ന് നൽകിയാൽ മതി. ഇത്രയും ആവുമ്പോൾ നമുക്ക് ഇത് പ്രവർത്തന സജ്ജമാകും. ക്ലിയർ പെൻ സൈസ് 3 ആയിക്കൊണ്ട് കളർ ആദ്യം ബ്ലൂ വരും. 4i in color എന്ന് വരുന്ന സമയത്ത് ഒന്നാമത്തെ വാല്യൂ വരുന്നു. കളർ i എന്ന് പറയുമ്പോൾ ബ്ലൂ നിറത്തിലുള്ള ഒരു ചതുരം വരക്കും. പിന്നെ നെക്സ്റ്റ് i എന്നുള്ളിടത്ത് ബ്രൗൺ കളറിൽ വരക്കും. നമ്മളത് കൺട്രോൾ എസ് സേവ് അമർത്തുന്നു. F5 ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വ്യത്യസ്ത നിറത്തിലുള്ള ചതുരങ്ങളായി ഇത് വരുന്നതിലാണ്. ഇതൊന്ന് പ്രവർത്തിപ്പിച്ചു നോക്കും.